ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ധനു ബ്ലോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പട്ട ഉണ്ടാക്കി കേട്ടോ. അതാണെങ്കിൽ പറക്കുന്നില്ല, വെയിറ്റ് കൂടിയിട്ട്. അപ്പം അതിനോട്ട് ഒത്തിരി സങ്കടമായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു, ഞാനും അതും അതിനോട്ട് ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് രാമഗിരി കോന്തിയാറമ്പിൽ നിന്നിട്ട് ഒരു പട്ട വാങ്ങിച്ചു. മറ്റേ റെഡിമെയ്ഡ് പട്ടയില്ല, അത് വാങ്ങിച്ചു കേട്ടോ. 80 രൂപയായിരുന്നു റേറ്റ് വരുന്നത്. അപ്പം അത് ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ നമ്മുടെ വീടിനോട് ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കത് പറത്താൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വീടിൻ്റെ അടുത്തായിട്ട് കണ്ടോണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ആണ്ട് കച്ചിക്ക് തീട്ടുകൊണ്ട് കണ്ടത്തിലോട്ട് ഇറങ്ങാൻ പറ്റൂല ഉണ്ടോ, മൊത്തം തീട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇതാണ് വാങ്ങിച്ച പട്ടം. അപ്പോൾ അതിനോടത്തിലൊരു ഒരു സ്റ്റിക്ക് കൂടെ ഉണ്ട് കേട്ടോ, ഒരു വുഡിൻ്റെ സ്റ്റിക്കാണ് അത്. അത് നമ്മൾ രണ്ട് ഹോളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട്, അതിൽ രണ്ടിലും കണക്ട് ചെയ്യണം. എന്നിട്ട് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പുലിയുടെ ഫേസിൻ്റെ അവിടെ ആയിട്ടൊരു ഹോളുണ്ട്. പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ നൂല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഹൈറ്റിൽ പോകാനുള്ള നൂലുണ്ട്. കുഞ്ഞിക്കുട്ടികൾക്കൊക്കെ അത്ര മതി, പിന്നെ നമുക്ക് ജസ്റ്റ് കാണാമല്ലേ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു 5 മണി കഴിഞ്ഞിട്ടാണ്, എന്താണെന്നറിയില്ല, കാറ്റ് വലിയ രീതിയിലില്ലായിരുന്നു. പിന്നെ ഓടിയിട്ട് ഹൈറ്റിൽ പൊക്കാവുന്നൊരിതിലായിരുന്നു, പക്ഷേ ഓടി ഓടി ഉപ്പാടിളകി ഗൈസ്. അത് പൊങ്ങിയതും ഇല്ല, ഞങ്ങളുടെ ചതക്കേട് വരികയും ചെയ്തു. അപ്പോൾ എങ്കിലും അവൻ്റെ ഒരു ഹാപ്പിയല്ലേ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷെ അവന് പറത്താൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും ഓടി 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 ഒരു പരിവുമായി. അത് പൊങ്ങിയതും ഇല്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് പറന്നു. അത് വീഡിയോയിലുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ്, ഹൈറ്റിൽ പോയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ കാറ്റില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. കണ്ടോ, ഈ ഒരു ഹൈറ്റിലേക്കേ പോകുന്നുള്ളായിരുന്നു. കുറച്ചുകൂടെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ പോയായിരുന്നു. ഇത് കണ്ടോ, അവൻ അതിൻ്റെ പുറകെ ഓടുക, പാവം കഷ്ടം. ഞങ്ങളൊക്കെ ഓടി 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 ഓടി, ഒന്നാമത് ഈ ചൂട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഓട്ടം കൂടെ ആയപ്പോൾ ഒക്കെ ഈ ഉയർത്തൊരു പരുവായി ഗൈസ്. കണ്ട കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പക്ഷേ അത് പൊങ്ങും കൂടെ ചെയ്തിരുന്നെങ്കിൽ അവൻ ഒത്തിരി സന്തോഷമായേനെ. പക്ഷേ നാളെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പോയി നോക്കണം, കാറ്റിൻ്റെ അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ മാധു ഏറ്റെടുത്തു. മാധു ഓടടാ ഓട്ടെ എവിടെ, കുറച്ച് ഹൈറ്റിലൊക്കെ അവളും പറത്തി. പക്ഷെ അത് കവന്നുപോയി, അപ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ ഓടി. ഏകദേശമൊക്കെ ഒന്ന് റെഡി ചെയ്ത് ആനുട്ടിന് അവളുടെ പുറകെ കിടന്ന് ഓടി. കണ്ടോ, ഏകദേശം ആ ഒരു ഹൈറ്റൊക്കെ വരെ പോയിട്ടുണ്ടായിരുന്നു. കാറ്റില്ലാത്തതുകൊണ്ടല്ലേ നല്ല ഹൈറ്റിൽ പോയത്. രണ്ട് പക്ഷേ പറഞ്ഞിരുന്നത് നല്ല ഭംഗിയായിരുന്നു അതിനെ, പക്ഷേ വലിയ ഹൈറ്റിൽ പോയില്ല. അപ്പം ധാനുട്ട ഒരുപാട് സന്തോഷമായി ആ പട്ടം കണ്ടപ്പോൾ. വളരെ കളർഫുള്ളായിട്ടുള്ളൊരു പുലിയുടെ ഒരു പട്ടമായിരുന്നു. അപ്പം ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണല്ലോ അവരെ ഹാപ്പി ആക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തു കൊടുക്കുക, അവരെ ഹാപ്പി ആക്കി വെക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ദച്ചൂട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കിടന്ന് കാണിക്കുന്ന വട്ടൊക്കെ കണ്ട് അവനും നോക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ പിള്ളേരെ ഇങ്ങനെ പാടത്തും തൊഴിലൊക്കെ കൊണ്ടുവന്ന നല്ലതാണ്, അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വീടിനുള്ളിൽ എപ്പോഴും മൊബൈലും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് തന്നെ അതിലൊരു അഡിക്ഷൻ വരും. അപ്പം ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഒരു എൻജോയ്മെൻറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരും ഒരു ഹാപ്പി ആയിരിക്കും. അപ്പം ഫോണല്ല, ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നതാണ് ഒന്നുകൂടെ സന്തോഷം എന്ന് പറയുന്നത്. അവൻ അവിടെ നിന്ന് വരുന്നതേ ഇല്ലായിരുന്നു, അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പട്ടം പറപ്പീരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.